വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ നാദിറ കുട്ടരെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഒരു വേസ്റ്റ് തിങ്സ് നിന്ന് നമ്മൾ എങ്ങനെ ഒരു അടിപൊളി നമ്മളുടെ വീട്ടിൽ വെക്കാനുള്ള ഒരു അടിപൊളി ഷോക്കേസ് പീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ കാണുമ്പോൾ തുടക്കം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഓൾ എന്ന ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കണം. അപ്പോഴാണ് എനിക്ക് നിങ്ങളിലേക്ക് എത്താൻ പറ്റുന്നത്. ഇത് നമ്മളുടെ വീട്ടിൽ പഴയ ഒരു മിററിൻ്റെ ഒരു ഫ്രെയിം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു അടിപൊളി ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു എംബോസിങ് ആർട്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതുപോലെ സ്കൾപ്ചർ വർക്കും കൂടെ ചേർന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രെയിമൊക്കെ ആണിയൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഗ്ലാസും പോയി കഴിഞ്ഞതിന് ശേഷമുള്ള ആണിയൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൽ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പഴയ ഫ്രെയിമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരിക്കലും അതൊന്നും കളയാൻ നിൽക്കണ്ട. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങളിലൂടെ നമ്മളുടെ വീട് എങ്ങനെ അടിപൊളിയാക്കുക എന്നുള്ളത് കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുമ്പ് എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ വീഡിയോസ് പോയി നോക്കുക. ഇങ്ങനെ ഇതുപോലുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വെറും യാത്ര മാത്രമല്ല കേട്ടോ, വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു പണികളൊക്കെയാണ് കുപ്പി പട്ട പെറുക്കൽ പണി പരിപാടികളൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം, അപ്പോഴാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ ആണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചൊന്ന് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പുട്ടി അതിൻ്റെ പൗഡറാണ് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ചുമലിലൊക്കെ അടിക്കുന്ന വാൾപുട്ടി പൗഡർ മാതിരി കിട്ടുമല്ലോ വൈറ്റ് കളറിൽ, അതാണ് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഫെവിക്കോൾ മിക്സ് ചെയ്തിട്ട് നല്ലോണം അങ്ങനെ കുഴച്ചിട്ട് ആണ് അതിൻ്റെ മുകളിൽ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതിന് മുമ്പ് അതുപോലെ ഫെവിക്കോൾ എടുക്കുമ്പോൾ നമ്മൾ SH എന്നുള്ള ഒരു ഇത് വരുന്നത് തന്നെ എടുക്കണം. കാരണം അത് കുറച്ചുകൂടെ തിന്നായിരിക്കും, കുറച്ച് യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ ഇതായിരിക്കും. നമ്മൾ സ്റ്റോണൊന്നും ഒട്ടിക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം, എന്നിട്ടാണ് അതിൻ്റെ മേളിലുള്ള കലാപരിപാടികളൊക്കെ. അപ്പോൾ നമ്മളിത് വാൾപുട്ടി പൗഡർ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ആദ്യം നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു മീഡിയം ആയിട്ട് മാറ്റിയെടുത്തിട്ട് ഇത് നമ്മൾ ഈ ഫ്രെയിമിലോട്ട് അപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ എൻ്റെ ഒരു വീഡിയോ കൂടെ ഇതിന് മുമ്പ് ഞാൻ എംബോസിങ് ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് ആവശ്യത്തിന് പൗഡർ എടുത്ത് ഇടുക, കുട്ടി പൗഡർ ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് അത്യാവശ്യം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കിടന്ന് ഒരു ഈർക്കിൽ എടുത്തിട്ട് ഇങ്ങനെ ഇത് മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. ചിലരുടെ കയ്യിന് അലർജി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിന് ആയിട്ടില്ല, എൻ്റെ കൈ കുറച്ച് റഫ് സ്കിന്നായതുകൊണ്ട് ചിലർക്ക് സെൻസിറ്റീവ് സ്കിന്നായിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പം സ്കിന്നൊക്കെ ഇങ്ങനെ പൊള്ളി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്ലൗസ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ചൊരു ലൂസ് ഇതിൽ ടൈപ്പിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്പം ഇങ്ങനെ കട്ട കെട്ടാണ്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പുറത്തൊരു ക്രിസ്ത്യൻ ചർച്ചുണ്ട് നമ്മളുടെ വീടിൻ്റെ അവിടെ. അവിടുന്ന് ടൈമായി എന്നുള്ള ഓരോ മണിക്കൂറിലും അവരിങ്ങനെ ഒരു അവരുടെ ഒരു കോഡ്സ് ഇങ്ങനെ പറഞ്ഞിട്ടൊരു ഇത് വരും. അതാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മ്യൂസിക് കേട്ടോ. അപ്പം ഏകദേശം ഈ ഒരു കൺസിസ്റ്റിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സെറ്റാക്കി കൊടുക്കണം കേട്ടോ.
കണ്ടോ, കുറച്ച് കൂടെ ലൂസാക്കിയിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് നേരെ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്ലൈ ചെയ്ത് ഫുള്ളി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഫിൽ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഫ്രെയിമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളുടെ അതുപോലെ ഈ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഒക്കെ ഫ്രണ്ട് വശം നാശമായി കളഞ്ഞ് നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല ഗൈസ്. അപ്പോൾ അത് വീണ്ടും റീവർക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ പരീക്ഷണങ്ങളിൽ ഏറ്റവും മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഐഡിയാസൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. എനിക്ക് കൂടെ ഉപകാരമുള്ള കമൻറ്റുകൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ഏകദേശം ഇതാ ഫില്ലാക്കി കഴിഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ചൂടാവുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, നമ്മൾക്ക് ഇതിന് ശേഷം വരാൻ പോകുന്ന ഒരു ഗുഡ് റിസൾട്ടിന് വേണ്ടി ചെറിയ ചെറിയ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് നമ്മൾ കൈ തന്നെ വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മളിത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളൂ. പിന്നെ ഈ ഞാൻ കൈ കൊണ്ട് ചെയ്യുന്നത്, നമ്മൾ ഈ കൈ കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു എഫക്റ്റ് കിട്ടും. മീൻസ് നമ്മളുടെ ആ കൈൻ്റെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് വേറൊരു ഡിസൈനായിട്ട് മാറുന്നതാണ്. അതുകൊണ്ടാണ് കയ്യിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇതിൽ മൊത്തം ഇതിലോട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഏത് ഇനി ബ്രഷ് വെച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പ്ലെയിനാക്കി കൊടുക്കണമെന്നില്ല കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് നമ്മളുടെ ഇഷ്ടപ്രകാരം സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. കേസപ്പം ഞാനിത് എൻ്റെ ഉള്ളം കൈ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിന് വേറൊരു ഡിസൈൻ വരും ഇതിൻ്റെ. അതല്ലാതെ നമ്മൾ ഇനി വിരൽ വെച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ അതിൻ്റേതായ ഡിസൈൻ വരും. അതല്ലെങ്കിൽ നമ്മൾ ബ്രഷ് വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റേതായൊരു ഡിസൈൻ വരും. അങ്ങനെ നമുക്ക് എന്താ തോന്നുന്നത് നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ നല്ലോണം ഒന്ന് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഇതാ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഫ്രെയിം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്കിത് തീർത്തിട്ട് ഇത് ഒന്ന് ഉണങ്ങാൻ വെക്കാമല്ലേ. അങ്ങനെ ഇതാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സംഭവം ഉണങ്ങാൻ വെച്ച് ഫ്രെയിം അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനിയാണ് ബാക്കി പരിപാടിയിൽ ഗൈസ്. അപ്പോൾ ഇത് ആവശ്യത്തിന് പൊട്ടി കുറേ ഒരുപാടൊന്നും എടുക്കണ്ട കേട്ടോ. കുറച്ചൊരു ഒരു ഏകദേശം ഒരു ഒരു നാലഞ്ച് ഫ്ലവേഴ്സിനൊക്കെ ഉള്ളതുപോലെ കുറഞ്ഞൊരു ഒരു മൂന്ന് സ്പൂൺ പൗഡർ പോലെ എടുത്താൽ മതി. അതിലേക്കാണ് ഇനി നമ്മളുടെ ഫെവിക്കോൾ ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് ഈ പൗഡർ നനയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഫെവിക്കോളാണ് കേട്ടോ നമ്മൾ എടുക്കുക. അപ്പോൾ ഇതാ എൻ്റെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. SH എന്ന് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഇത് പ്രത്യേകം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കുറച്ചുകൂടെ തിന്നായിരിക്കും, കുറച്ചുകൂടെ ഇത് പൊട്ടാതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ. കാരണം അല്ലാണ്ട് വെള്ളം വെച്ചിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കിയ പോലെ നമ്മൾ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പൊടിഞ്ഞു വരും. അപ്പോൾ അത് പൊടിഞ്ഞു വരാതിരിക്കാനാണ് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചൊരു ചപ്പാത്തി മാവിന് കുഴക്കില്ലേ ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടെ ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഫെവിക്കോൾ കൂടെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുത്ത് ഇട്ട് വേണം നമ്മളുടെ പരിപാടികളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഒന്ന് ലൂസാക്കി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ശരി, അങ്ങനെ ഇതാ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് മീഡിയം സെറ്റായിട്ടുണ്ട്. ഡ്രൈ ആയി, നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് തൊട്ട് നോക്കുമ്പോഴേ അറിയട്ടോ കറക്റ്റ് സെറ്റായിട്ടോ. ഗൈസ് ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ആ കൈ വെച്ച് ഇങ്ങനെ ചെയ്തതിൻ്റെ കണ്ടോ, അടിപൊളിയല്ലേ ഇപ്പോൾ. അപ്പോൾ ഇനി ഇത് നമ്മൾ കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ കുറേശ്ശെ പുട്ടി അതിന് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള കളറുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ബ്ലൂ ഫെവിക്രിൽ കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ ഫെവിക്രിലിൻ്റെ ഒരു തുള്ളി ആക്കി കഴിഞ്ഞിട്ട് അത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
പിന്നെ ഇതിലോട്ട് ഞാൻ ആർട്ട് നൈഫ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാം. ഞാൻ ഇതിലോട്ട് കത്തി വെച്ച് നമ്മുടെ കിച്ചൺ നൈഫ് വെച്ച് ചെയ്യുന്നത് എല്ലാവരുടെ കയ്യിലൊന്നും ആർട്ട് നൈഫ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ കത്തി വെച്ചിട്ടും ചെയ്യാമെന്നുള്ളത് കാണിക്കാൻ കേട്ടോ. ഇല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. ഈസി ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എന്താ വെച്ചാൽ കയ്യിൽ ഇങ്ങനെ ഒരുപാട് നേരം നമ്മളിത് ആക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് എഫക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കത്തി വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കയ്യിലായി കഴിഞ്ഞാൽ അക്രിലിക്കിൻ്റെ പെയിൻറ്റിങ് കൂടെ ആകുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് പോകാൻ കുറച്ച് നേരം ഒരച്ചിപ്പെടാപ്പാട് പെടണമല്ലോ. അതിനേക്കാളും നല്ലത് നമ്മൾ ഈ നൈഫ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഈ ബ്ലൂ പെറ്റലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഒരു ഫ്ലവറിന് നമ്മൾ ബ്ലൂ കളർ കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തുള്ളി അല്ലെങ്കിൽ ആവശ്യത്തിന് നമ്മൾ ഫെവിക്കോളയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ ലൂസായി കിട്ടും. പിന്നെ ഈ പെറ്റല് നമ്മളുടെ ഇഷ്ടത്തിന് വരണം എന്ന് വെച്ചാൽ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മളുടെ വിചാരിച്ച പോലെ ചിലപ്പം പെറ്റല് വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഇത് നമ്മൾ കൈകൊണ്ട് കുഴച്ചിട്ട് കുറച്ചുകൂടെ ഡ്രൈ ആക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഫ്ലവറിന് ഞാൻ ആദ്യം തന്നെ തുടക്കം തന്നെ നിങ്ങളടുത്ത് പറഞ്ഞു, നമ്മൾ എംബോസിങ് ആർട്ടും സ്കൾപ്ചർ ആർട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇതിൽ വരുന്നത് ബാക്കിയുണ്ട്. ഞാൻ നമ്മൾ എംബോസിങ്ങിൻ്റെ ബോട്ടിലും അല്ലാതെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടും കൂടെ ചെയ്ത ഒരു മിക്സ്ഡ് വർക്കാണ്. അപ്പോൾ കുറച്ചുകൂടെ നമ്മളിപ്പോൾ ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുത്തു കുറച്ചുകൂടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കുറച്ചുകൂടെ ലൂസായി വരുന്നത് കണ്ടോ. കുറച്ചുകൂടെ ഇങ്ങനെ ഫെവിക്കോൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ മീഡിയം കുറച്ചുകൂടെ ലൂസായി കിട്ടും. അപ്പോൾ പെറ്റലൊക്കെ അതിലേക്ക് തന്നെ തേച്ച് പിടിപ്പിച്ച് ചെയ്യുന്നതിന് പറ്റും. കയ്യിൽ വെച്ച് കുഴച്ച് ചെയ്യുമ്പോൾ ഇത്രയും ലൂസ് ആവേണ്ട ആവശ്യമല്ല കേട്ടോ. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മൾ ഓരോരോ നമ്മളുടെ ഇഷ്ടം പോലെ കേട്ടോ. നമുക്ക് ഓരോരുത്തർക്ക് ഓരോരോ ക്രിയേറ്റിവിറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് ഫ്ലവർ ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു എനിക്ക് തോന്നുന്ന ഒരു മോഡലിന് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ലാസ്റ്റ് എങ്ങനെ വരും നോക്കാം. ഇപ്പോൾ നമ്മൾ ഓരോരോ പെറ്റൽ മാതിരി ഈ നൈഫിൻ്റെ അറ്റം വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് കളറ് അതിൽ തന്നെ മിക്സ് ചെയ്തു. ആ ബ്ലൂയിലോട്ട് തന്നെ ഒരു തുള്ളി റെഡ് എടുത്താൽ ഒരു വയലറ്റ് കളറിൻ്റെ ഒരു ഷെയ്ഡ് വരും. അത് നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡാക്കി മാറ്റാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചു, അതിന് പോയി ബ്ലൂ കളറിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. അതിലോട്ട് ചിലപ്പം ഒരു റെഡിൻ്റെ ഫെവിക്രിലിൻ്റെ റെഡ് ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ അത് വേറൊരു കളറായിട്ട് മാറും. അതേപോലെ തന്നെ യെല്ലോ ആണെങ്കിൽ അത് വേറൊരു കളറായിട്ട് മാറും. നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി കളറിൽ ഒരുപക്ഷെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത കളറുകൾ നമുക്ക് മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഓരോ കളറിലേക്ക് വേറൊരു കളർ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ടൈപ്പ് നമ്മളടുത്ത് ഇല്ലാത്ത കളറുകളായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ അതിനനുസരിച്ച് മിക്സ് ചെയ്ത് എത്ര ഫ്ലവർ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ഞാനൊരു മൂന്ന് ഫ്ലവർ മാത്രം ആഡ് ചെയ്തിട്ട് ഒരു ലോങ് ലീഫ് മാതിരി സെറ്റ് ചെയ്തിട്ട് കളർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫ്ലവറൊക്കെ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ലീഫ് ചെയ്യണം. ലീഫിന് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചെന്ന് ആവശ്യത്തിന് എടുക്കുക. അതിലേക്ക് ലീഫ് ഗ്രീൻ കളറിൻ്റെ അക്രിലിക് മിക്സ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ അടുത്ത് പോസ്റ്റൽ കളറുണ്ട്, അക്രിലിക്കുണ്ട്. ഇത് അക്രിലിക്കിൻ്റെ പോസ്റ്റൽ കളറാണ് ഞാൻ ലീഫിന് കൊടുക്കുന്നത്. കാരണം അതിൻ്റെ ഗ്രീനിന് ഒരു വേറൊരു ഷെയ്ഡ് കിട്ടും കേട്ടോ. നമ്മൾ അക്രിലിക്കിൽ തന്നെ ഒരു 10 മേലെ ഗ്രീൻ തന്നെ ഷെയ്ഡ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആക്ച്വലി ഒരു ബ്ലൂ, ഒരു യെല്ലോ ആൻഡ് ഗ്രീന്
ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രീനിൻ്റെ പല ഷെയ്ഡുകളും ഉണ്ടാക്കട്ടെ. ഗ്രീൻ തന്നെ വേണമെന്നൊന്നുമില്ല. എന്നാലും ഞാൻ ഇതിലേക്ക് ലൈറ്റ് ഗ്രീൻ ആഡ് ചെയ്തിട്ട് അതിലേക്ക് അതിൻ്റെ ഷെയ്ഡിനനുസരിച്ചിട്ട് കളർ മിക്സ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ലീഫും ഫ്ലവറും ഒക്കെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഏത് കളറാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, ആകെ കൂടെ ഒരു മിക്സഡ് ഫ്യൂഷൻ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ലീഫിലും ഫ്ലവറിലൊന്നും നമ്മൾ തട്ടാണ്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഈ ചെയ്തത് അതിൻ്റെ ലെവല് വേറെ നമ്മൾ കളർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഭംഗി കാണുക. ഫ്ലവറും ലീഫൊക്കെ ഏകദേശം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വേണച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കളറ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ലീഫും ഫ്ലവറൊക്കെ ഉണ്ടാക്കിയത്. എന്നാലും ഡ്രൈ ആകുമ്പോൾ കുറച്ചൊന്ന് കളർ മങ്ങിയ പോലെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലൂടെ വേണമെങ്കിൽ ഷെയ്ഡ്സ് കൊടുക്കുന്നത് പോലെ കുറച്ച് ഗ്രീൻ അല്ലെങ്കിൽ ഫ്ലവറിന് അതിൻ്റെതായ കളറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഒക്കെ നമ്മളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചായിരിക്കും. അതല്ല അങ്ങനെ തന്നെ വിടുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിൽ നമ്മളിനി ലാസ്റ്റ് ആകുമ്പോൾ ഒന്ന് ഒരു പോളിഷൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളി ആവും കേട്ടോ. അതല്ലാതെ വിടണമെങ്കിൽ അങ്ങനെ ആവാം. ഫൈനലായിട്ട് ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ അക്രിലിക്കിൻ്റെ തന്നെ സിൽവർ കളറിലുള്ളൊരു പൗഡർ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് മേലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ലീഫിൻ്റെ ഒക്കെ പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. വലിയ താമസമൊന്നും വരാൻ ചാൻസ് ഇല്ല, കാരണം അക്രിലിക്ക് പെട്ടെന്ന് കാറ്റ് കിട്ടുമ്പോഴേക്കും ഡ്രൈ ആയിക്കോളും. എന്നാലും അത് ഒന്ന് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ബാക്ക്ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മീൻസ് ഇത് പൗഡർ ആയത് കാരണം അതിലേക്ക് അത് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രൈ അല്ലെങ്കിൽ വെറ്റാണെങ്കിൽ അത് അതിൽ തന്നെ പിടിച്ചോളും. ഡ്രൈ ആണെങ്കിൽ നമ്മൾ ഒരു ബ്രഷ് വെച്ച് തട്ടിക്കൊടുത്താൽ പോവാവുന്നേ ഉള്ളൂ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ ഇഷ്ടം പോലെ ജസ്റ്റ് ഒന്ന് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ വേറൊരു ഷെയ്ഡ് ഇങ്ങനെ ലൈറ്റ് തട്ടുമ്പോൾ ഇങ്ങനെ തിളങ്ങുന്നൊരു ഇത് കിട്ടും കേട്ടോ, ഷെയ്ഡ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഇതിങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല, അത് നമുക്ക് ഒരു കുറച്ചുകൂടെ ഒരു എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അടിപൊളി റിസൾട്ട് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം ഇതുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യരുത് കേട്ടോ.
പോളിഷ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിതിൻ്റെ മേളിൽ ഒരു പോളിഷ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമല്ല. അത് വേറെ അതിൻ്റെ പോളിഷ് ചെയ്തതിന് ശേഷം ഇത് അതിൻ്റെ മേളിൽ പിടിക്കുമല്ല. അപ്പം ഞാനിത് പോളിഷ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ട്രൈ ചെയ്തത് കൊണ്ട് ഞാൻ വെറുതെ പോളിഷ് ചെയ്ത് കൂടെ ഇത് കളയുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ ഇതും കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷൈനി ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫൈനൽ റിസൾട്ട് എന്താണ് നോക്കാം അല്ലേ നമുക്കിനി. അപ്പോൾ നമ്മൾ പുട്ടി മിക്സ് ചെയ്ത് വെച്ചത് ബാക്കി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വേസ്റ്റ് ചെയ്യണ്ട. അപ്പം ഞാൻ കേക്ക്, നമ്മൾ കേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഇത് വെക്കാറുണ്ടല്ലോ, ഞാൻ അതൊക്കെ എടുത്ത് വെക്കാറുണ്ട്, ഒന്നും കളയാറില്ല. അപ്പോൾ അതിൽ ഞാനിത് ഇതേപോലെ കുറച്ചുകൂടെ അതിലോട്ട് നമ്മൾ പൗഡർ മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി ഡ്രൈ ആക്കി കുഴച്ചിട്ട് ലീഫും ഒരു റോസിൻ്റെ പെറ്റലും വെച്ചിട്ടൊരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എന്നിട്ടും ബാക്കി ഉണ്ടായിരുന്നു, അത് നമ്മൾ വേറൊരു ബോട്ടിലേക്ക് കുഞ്ഞു കുഞ്ഞു ലീഫാക്കിയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പെയിൻ്റ് അടിക്കണം. അതോടെ കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ വർക്ക് വർക്ക് കഴിയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണം, എങ്ങനെയുണ്ട് വർക്ക്, എങ്ങനെയുണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. സോ ഗൈസ്, ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്കും യൂസ്ഫുള്ളാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.